ഹായ് ഗൈസ്, എല്ലാവർക്കും ടെക് മെസേജ് മാരത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗൂഗിൾ ക്രോമിലെ ഒരു നാല് ട്രിക്കാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. നാല് ട്രിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ട്രിക്സ് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനും നല്ല വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാലപ്പെട്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ, അതായത് ഞങ്ങളുടെ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പേജിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ താഴെയുള്ള ലൈക്ക് ബട്ടനും അതുപോലെ തന്നെ ഷെയർ ബട്ടനും ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ്സ് എന്തെങ്കിലുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അഥവാ നിങ്ങൾ ഈ വീഡിയോനെ ഡിസ്ലൈക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ എന്തുകൊണ്ടാണ് ഡിസ്ലൈക്ക് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ ക്രോമിലെ നാല് ട്രിക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൂഗിൾ ക്രോമിലെ കുറച്ച് ട്രിക്സ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് ട്രിക്കിലേക്ക് ഇടകാം. ഓക്കെ, അപ്പൊ നമ്മളുടെ ഫസ്റ്റ് ട്രിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് കട്ട് ആഡ് ചെയ്യുന്ന ട്രിക്കാണ്. ഷോർട്ട് കട്ട്, ഓക്കെ, ഷോർട്ട് കട്ട് ആഡ് ചെയ്യുന്ന ട്രിക്കാണ്. ഓക്കെ, ഈ ട്രിക്കിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സപ്പോസ് ഇപ്പൊ നമ്മൾ ആമസോൺ ഒക്കെ എടുക്കുകയാണെങ്കിൽ www.amazon.com എന്നാണ് നിങ്ങൾ അടിച്ചിട്ടായിരിക്കും നമ്മൾ ആമസോൺ ഒക്കെ എടുക്കുക. ഓക്കെ, നമ്മൾ ഇതാ കണ്ടില്ല, ആമസോൺ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ആമസോൺ ഒക്കെ എടുക്കുക, അതായത് www.amazon.com എന്നൊക്കെ നമ്മൾ സെർച്ച് ചെയ്യണം. ഓക്കെ, അപ്പൊ അതൊന്നും ഇല്ലാണ്ട് ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക്, അതായത് ഗൂഗിൾ ക്രോം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് ആമസോൺ എങ്ങനെ ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വെബ്സൈറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്നുള്ളതാണ് ഇത് നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത്. ഇപ്പൊ ഈ ഫസ്റ്റ് ട്രിക്കിൽ പറഞ്ഞുതരാൻ പോകുന്നത്, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ആമസോൺ ബാക്ക് അടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ആഡ് ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആഡ് ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു രണ്ട് ബാർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത് ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏത് വെബ്സൈറ്റ് ആണോ നിങ്ങൾ ഷോർട്ട് കട്ടിൽ ആഡ് ചെയ്യേണ്ടത് ആ വെബ്സൈറ്റ് നിങ്ങൾ എന്താ പറയുക ഫസ്റ്റ് എടുക്കുക. അപ്പൊ ഞാൻ www.amazon.com അല്ലെങ്കിൽ flipkart.com ഏത് വേണമെങ്കിലും, അല്ലെങ്കിൽ youtube.com അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു .com അങ്ങനെ എന്തെങ്കിലും ആക്കാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇവിടെ ആമസോൺ ഓപ്പൺ ആയിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ആമസോണിന്റെ മുകളിൽ ഒരു യു ആറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ഇവിടെ മൗസ് വെച്ച് പോയിന്റ് ചെയ്തതാണ് ഇതിലെ യു ആറിൽ. ആ യു ആറിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. ഓക്കെ, ഇവിടെ പിടിച്ചിട്ട് കോപ്പി ചെയ്യാം. ഓക്കെ, കോപ്പി ചെയ്തതിന് ഇത് നമ്മൾ നേരെ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ആഡ് ഷോർട്ട് കട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആ വെബ്സൈറ്റിന്റെ, ഏത് വെബ്സൈറ്റിന്റെയാണ് ഇപ്പൊ നമ്മൾ ഷോർട്ട് കട്ട് ആഡ് ചെയ്യുന്നത്, ആമസോണിന്റെ. അപ്പൊ നമ്മൾ ആമസോൺ എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ യു ആർ എൽ എന്ന് പറഞ്ഞ സെക്ഷൻ കണ്ടില്ലേ, ആ യു ആർ എൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഡൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആ ആമസോൺ അവിടെ വന്നിട്ടുണ്ട്. ഇനി അതിൽ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആമസോൺ ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇത് ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്, ഇത് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നതിന് ശേഷം ഇത് റിമൂവ് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പൊ അതിനായിട്ട് തന്നെ നിങ്ങൾ ഇവിടെ ആമസോൺ എന്നുള്ള ഇതിലേക്ക് ഒന്ന് മൗസ് പോയിന്റ് ചെയ്തിട്ടിരിക്കുക. അതിനുശേഷം ഇവിടെ മുകളിലുള്ള ഈ സൈഡിലുള്ള ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം റിമൂവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, റിമൂവില് ക്ലിക്ക് ചെയ്യുക. അപ്പൊ മാക്സിമം 10 ആണ്, 10 മാക്സിമം ഷോർട്ട് കട്ട് ആഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 എണ്ണമാണ് നമുക്ക് ഷോർട്ട് കട്ടിൽ മാക്സിമം ആഡ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഇവിടെ 9 എണ്ണമാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനുശേഷം ഇവിടെ ഒരു ഷോർട്ട് കട്ടും കൂടി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പറയാ ഷോർട്ട് കട്ട് ഫുള്ളായി. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ട്രിക്കിലേക്ക് ഇടാം. ഓക്കെ, രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നിങ് എന്നാണ് ഈ ട്രിക്കിന്റെ പേര്. ഓക്കെ, ഇപ്പൊ സപ്പോസ് നമ്മളിപ്പോ യൂട്യൂബ് ഓപ്പൺ ചെയ്തെന്ന് വിചാരിക്കുക, എന്തെങ്കിലും യൂട്യൂബോ ആമസോണോ ഫ്ലിപ്കാർട്ടോ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളിപ്പോ എന്താ പറയാ, നമ്മള് ഇപ്പൊ യൂട്യൂബ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതൊരു ഷോർട്ട് കട്ട് ആഡ് ചെയ്യുന്നത് പോലെ തന്നെയുള്ള ഒരു ട്രിക്ക് തന്നെയാണ്. ഓക്കെ, അപ്പോ അതിനു ശേഷം നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ യൂട്യൂബ് എന്ന് പറഞ്ഞ ഈ ബാറിന് മുകളിൽ കൊണ്ടുവരിക, അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം പിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ പിൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ യൂട്യൂബ് അവിടെ എപ്പോഴും പിന്നായി കിടക്കുന്നതായിരിക്കും.
നിങ്ങളെപ്പോ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്താലും ആ യൂട്യൂബ് അവിടെ പിന്നായി കിടന്നതായിരിക്കും. സപ്പോസ് ഞാനിപ്പോ കാണിച്ചുതരാം. ഇപ്പൊ നമ്മള് ഇതൊന്ന് ക്ലോസ് ചെയ്ത് ഗൂഗിൾ ക്രോം ഒന്ന് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഗൂഗിൾ ക്രോം ഒന്ന് ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മള് എന്താ പറയാ, ഈ ഗൂഗിൾ ക്രോം ഒന്നും കൂടി ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഗൂഗിൾ ക്രോം ഒന്നും കൂടി ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആ യൂട്യൂബിന്റെ ആ പിന്നെ, ആ യൂട്യൂബ് അവിടെ പിന്നായി കിടക്കുന്നുണ്ട്. ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ട യൂട്യൂബ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ട്രിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു ട്രിക്കാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ മൂന്നാമത്തെ ട്രിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഗൂഗിളിന്റെ ബാക്ക്ഗ്രൗണ്ട് ആകെപ്പാട് അങ്ങോട്ട് മാറ്റാം. എങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കസ്റ്റമൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കുന്നതാണ്. കസ്റ്റമൈസ് ഓക്കെ ഇതാ. അപ്പൊ താഴെ കാണുന്ന കസ്റ്റമൈസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ഇതാ. അപ്പൊ ഞാൻ പോയിന്റ് ചെയ്ത് കസ്റ്റമൈസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സ് കാണാൻ സാധിക്കും. ഇതിൽ നിന്നോ ഇപ്പൊ സപ്പോസ് നിങ്ങൾക്ക് ഇപ്പൊ ഇതിലെ ഈ ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. സപ്പോസ് ഞാനിപ്പോ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് സെലക്ട് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഡൺ എന്നുള്ളത് ഒന്ന് കൊടുത്തു നോക്കി കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. കണ്ട ഗൂഗിളിന്റെ ബാക്ക്ഗ്രൗണ്ട് ആകെപ്പാട് എന്നിട്ട് മാറി. ഇത് സൂപ്പർ ആയിട്ടുള്ള ട്രിക്കാണ്. ഇനി നമുക്ക് നമ്മുടെ ഡിവൈസിൽ ഒരു പിക്ചർ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. സോ അതിലായിട്ട് തന്നെ അപ്ലോഡ് ഫ്രം ഡിവൈസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഇമേജോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ആഡ് ചെയ്യാം. അപ്പൊ ഞാനിപ്പോ എന്റെ ഡിവൈസിലുള്ള ഒരു ഇമേജ് ഞാനിപ്പോ ആഡ് ചെയ്യാൻ ഇപ്പൊ എന്താ ചെയ്യുക? ഞാനിപ്പോ ഏതെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഡിവൈസ് എന്തെങ്കിലും ഒരു ഇത് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നുണ്ടോ? അപ്പോ ഞാനിപ്പോ ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ച് അതിനുശേഷം ഇതൊന്ന് ഇതാക്കി പിന്നീട്ടെ. അപ്പൊ ഞാൻ ഡൗൺലോഡിൽ പോയിട്ട് ഓക്കെ, അപ്പോ അതിനുശേഷം ഇതിലിപ്പോ അങ്ങനെ ഇമേജസ് ഒന്നും ഇല്ല, അതുകൊണ്ടാണ് ഇപ്പൊ കുഴപ്പമായത്. ഇപ്പൊ ഇമേജസ് ഞാനിപ്പോ ഇവിടുന്ന് കണ്ടുപിടിക്കാനാ അങ്ങനത്തെ ഇമേജ്. ഓക്കെ, ഞാനിപ്പോ ഒരു ഇമേജ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഇമേജ് ഞാൻ വെച്ചിട്ടുണ്ടോ? ഈ ഇമേജിൽ ഞാൻ ബസ് കണ്ടോ, നമ്മളുടെ വിരാട് കോഹ്ലി എണ്ണന്റെ പിക്ചർ ആയിരിക്കുന്നു ബാക്ക്ഗ്രൗണ്ട്. ഇനിയിപ്പോ നമുക്ക് ഈ മുകളിലുള്ള സെർച്ച് ബാറില്ലേ, ഈ സെർച്ച് ബാറില്ല, ഈ സെർച്ച് ബാറിന്റെ ഈ സെർച്ച് ബാറിന്റെ കളറ് മാറ്റുന്നതാണ് അടുത്ത ട്രിക്ക്. ഓക്കെ, അപ്പൊ നമ്മളുടെ നാലാമത്തെ ട്രിക്കാണ് ഈ സെർച്ച് ബാറിന്റെ കളർ എങ്ങനെ മാറ്റാം, അതാണ് നമ്മളുടെ നാലാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പോ എങ്ങനെയാന്നുള്ളത് നമുക്ക് കേൾക്കാം. സോ അതിനായിട്ട് തന്നെ നിങ്ങൾ അതുപോലെ തന്നെ താഴത്തെ ആ പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളർ ആൻഡ് തീം എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. താഴെ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഏതാണോ കളർ വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോ ഇവിടെ ഒരു ബ്ലൂയിഷ് കളറാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിന് ശേഷം ഡൺ എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിന്റെ കളറും മാറിയിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ അഥവാ ഡിസ്ലൈക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ എന്തുകൊണ്ടാണ് ഡിസ്ലൈക്ക് ചെയ്തതെന്ന് കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. ഓക്കെ, സോ ഇതിന് നല്ല വീഡിയോസ് ആയിട്ട് ഞങ്ങൾ ഇനി വരുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ ആൻഡ് താങ്ക് യു.